ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ല, അതാ പറയുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്. ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ല, അതാ പറയുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്. വെച്ചിരിക്കുന്നത് ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ സംസാരിക്കില്ലേ? സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ നമ്മളതറിയില്ലേ? ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നു. അതാണ് ഈ പ്രചരണത്തിന്റെ ശക്തി. എന്താണ് ഈ നവീകരിക്കുന്നത്? 4.5 ലക്ഷം ചെലവാക്കിയ എന്തിനാണ് ഈ വർഷം? പറഞ്ഞല്ലോ ഈ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തെ പറ്റിയൊക്കെ. അപ്പൊ അതിന്റെ ഒരു RTI വിവരാവകാശ രേഖ എന്റെ കയ്യിലുണ്ട്. നീന്തൽക്കുളത്തിന്റെ ഒന്നാം ഘട്ട വാർഷിക പരിപാലനത്തിന് 2,28,330 രൂപ, രണ്ടാം ഘട്ട വാർഷിക പരിപാലനത്തിന് 2,51,163, മൂന്നാം ഘട്ട വാർഷിക പരിപാലനത്തിന് 384,356, നാലാം ഘട്ട നവീകരണത്തിന് ഈ വർഷം 2023 വാർഷിക പരിപാലനം. ഞാൻ ഉത്തരവ് വായിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന്റെ ഒന്നാം ഘട്ട പരിപാലന പ്രവൃത്തികൾക്കായി എന്ന് പറഞ്ഞ് കൃത്യമായ ഉത്തരവിന്റെ പകർപ്പടക്കം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.